നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാധേട്ടനാണ്. രാധേട്ടൻ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്നതുകൊണ്ടാണ് രാധേട്ടൻ എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നമ്മുടെ പള്ളിയുടെ ഏത് കാര്യങ്ങൾക്കും വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇടപെട്ടതിൻ്റെ പേരിൽ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടപെട്ടതിൻ്റെ പേരിൽ നമുക്ക് ആവശ്യ ഘടകങ്ങളായിട്ടൊരു 1,600,000 രൂപ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഉടനെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. അതിൻ്റെ പദ്ധതികൾ ഉടനെ പ്രവർത്തനം ആരംഭിക്കും എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൂടാതെ എനിക്ക് അദ്ദേഹത്തിന് ഈ വേദിയിൽ വെച്ച് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ നേർച്ചയോടനുബന്ധിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തി എല്ലാ വർഷവും നേർച്ചയ്ക്ക് ഒരു ചെറിയ എമൗണ്ട് ഞങ്ങൾക്ക് പാസ്സാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്നുകൂടി പറയുകയാണ്. ഏതായാലും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചോളുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും നമ്മൾ വളരെ ചിട്ടയോടുകൂടിയാണ് നമ്മുടെ നേർച്ച നടത്താറ്. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദം എല്ലാം മറന്നുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നേർച്ച വിജയിപ്പിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത പ്രത്യേകതയാണ്. ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനികളുടെയും ആഘോഷങ്ങളാവട്ടെ, പെരുന്നാളുകളാവട്ടെ, ഉത്സവങ്ങളാവട്ടെ, പെരുന്നാളുകളാവട്ടെ, അതെല്ലാം എല്ലാ ജാതി മതസ്ഥരും ഒന്നു ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥാപനങ്ങൾ നടത്തുന്ന പരിപാടി ആ മതത്തിൽപ്പെട്ടവരുടെ മാത്രം കാര്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത്. ഇന്നിപ്പോൾ കാലത്ത് എന്നെ 2-3 ടീമുകൾ വിളിച്ചു, ശബരിമലയിലേക്ക് പമ്പയിലെത്തിയിട്ടാണ് വിളിക്കുന്നത്. അതിൽ മുസൽമാന 2 ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വേണ്ട സൗകര്യം, തിരക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ തിരക്കിൽ കുറച്ച് സഹായം വേണം. അപ്പോൾ പോലീസിൻ്റെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ ശബരിമലയിൽ വന്നുകൊണ്ടേ. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസൽമാന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെയാണ് അവിടെ വരുന്നത്. അത് നമ്മുടെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നും പറയുന്നത് അത് മനുഷ്യനായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്, ജാതിയുടെ മതത്തിൻ്റെ പേരിലാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ചില ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോ തമ്മിൽ ഏറ്റുമുട്ടൽ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ ഈഗോ കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം എല്ലാ അർത്ഥത്തിലും മാതൃകയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി. അപ്പം അത് നല്ലപോലെ കാത്തുസൂക്ഷിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ള നല്ല തിരിച്ചറിവ് കൂടി ഓരോ ആഘോഷങ്ങളിലും നാം പങ്കെടുപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരു കാരണവശാലും മതസൗഹാർദ്ദവും സാഹോദര്യം തകർക്കപ്പെടുന്ന രീതിയിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അതാണിപ്പോൾ നമ്മുടെ മണിപ്പൂരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 സെപ്റ്റംബർ തുടങ്ങിയതാണ് കലാപം. ഇന്നലെയും 2 പേരെ വിടുവെച്ചു കൊണ്ട്, ഇന്നും ചിലപ്പോൾ സംഭവിക്കാം, ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത. അപ്പം മനുഷ്യൻ തമ്മിലുള്ള സൗഹാർദ്ദവും ഒരുമയും സ്നേഹവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് നല്ല കാര്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂട്ടായി ചേർന്നുകൊണ്ട് നമ്മുടെ നേർച്ച അതുപോലെയുള്ള ഉത്സവങ്ങളെല്ലാം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യതയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഫയർഫോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്, എക്സൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ നേർച്ച വിജയിപ്പിക്കുന്നത്. വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ കഴിയണം. നമുക്കറിയാം, വേനലിൻ്റെ ചൂട് കൂടുന്നു എന്നുള്ള വാർത്ത ഇന്ന് നല്ലപോലെ വന്നുവരും. നമ്മുടെ പാലക്കാടൊക്കെ 40°C കഴിഞ്ഞു, നല്ല വേനലായിട്ടില്ല. നല്ല വേനലാകുമ്പോൾ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മളതിനെ അതിജീവിക്കാനുള്ള ഇടപെടൽ നടത്തണം. ഇവിടെ മെഡിക്കൽ ക്യാമ്പുകളും മെഡിക്കൽ സെൻ്ററും ഒക്കെ ഉണ്ടാകും. കുറച്ചുകൂടി സൗകര്യം നമുക്ക് മെഡിക്കൽ ക്യാമ്പുകളിലുണ്ടാകാൻ കഴിയണം. അതുപോലെ എമർജൻസി മെഡിക്കൽ സെൻ്ററുകളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും ഒക്കെ തന്നെ സഹായം നല്ലപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം.
അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പം ഈ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ അല്ലെങ്കിൽ നേർച്ചകൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വരും. ആ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗമാണോ ഉപയോഗശൂന്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുപോലെ കുടിവെള്ളം, അതും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും ഇനിയുള്ള ദിവസങ്ങൾ നടത്തേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരിൽ അർപ്പിതമായിട്ടുള്ള കടമ നല്ലപോലെ നിർവഹിക്കുക. അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി അവരിൽ അർപ്പിതമായിട്ടുള്ള കടമ നിർവഹിക്കുക. ഓരോ നേർച്ച കമ്മിറ്റികളും, നമുക്കറിയാം 100+ നേർച്ച കമ്മിറ്റികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയുണ്ട് എന്നുള്ള കൃത്യതയുണ്ട്? ഇപ്രാവശ്യം ഓരോ വർഷവും വേരിയേഷൻ ഉണ്ടാകും അല്ലേ? 100+ ഉണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ 100+ കമ്മിറ്റികളാണ്, അല്ലെങ്കിൽ നേർച്ച കമ്മിറ്റിയാണ്. അപ്പോൾ ആ 100+ നേർച്ച ഇങ്ങോട്ട് വരുമ്പോൾ, ഓരോ പ്രദേശത്ത് നിന്ന് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ടാകും. വരുന്ന ആളുകൾക്ക് തോന്നിയ പോലെ ആകരുത്, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഈ നേർച്ച നമുക്ക് വിജയകരമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഓരോ നേർച്ച കമ്മിറ്റിക്കാരും അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് കൂടി തിരിച്ചറിയണം. ഏറ്റവും ഭംഗിയായിട്ട് നേർച്ച നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും. ചിലർക്ക് ഞങ്ങളാണ് മേലെ, ഞങ്ങളാണ് കീഴേ എന്നുള്ള ഒരു ചിന്തയുണ്ടാവും, അത് പാടില്ല. ഓരോരുത്തരും ഉത്തരവാദികളായി മാറണം. നമ്മളാണ് നടത്തുന്നത്, അപ്പോൾ നമ്മൾ മുഖാന്തരം യാതൊരു തരത്തിലുള്ള പ്രയാസമോ കുഴപ്പമോ നേർച്ചയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോ കമ്മിറ്റി ഭാരവാഹികളും നിശ്ചയിക്കും. ആ രീതിയിൽ നമുക്ക് ഏറ്റവും ഭംഗിയായി ഈ വർഷത്തെ നേർച്ച നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. 22, 23, 24 തീയതികളിൽ നടത്തപ്പെടുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും മഹത്തായ ഈ ചന്ദ്രൻകുളം നേർച്ച എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ രാജേഷ് ഖാൻ എന്നൊക്കെ പറയുന്നുള്ളൂ, എനിക്ക് രാജേഷ് എന്ന് അറിയുള്ളൂ. രാജേഷ് ഇവിടെ പൈസ കൊടുത്തതിൻ്റെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനിയും കിട്ടണമെന്നും പറഞ്ഞു. ഈ മനുഷ്യന് പൈസയുടെ എത്ര കിട്ടിയാലും പോരാ. അത് നമ്മുടെ ടൂറിസത്തിൻ്റെ തന്നെയാണ്, അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കാളിയാർ റോഡ് പള്ളിയോടനുബന്ധിച്ച് കൂടുതൽ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ടൂറിസത്തിൽ ഇടം പിടിച്ചു. അപ്പോൾ ഈ വർഷം നമ്മൾ 16 ലക്ഷം രൂപയുടെ ടൂറിസം പദ്ധതി ഇവിടെ നടപ്പാക്കാൻ അതിൻ്റെ AS ടി എസും അതിൻ്റെ ടെൻഡറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16 ലക്ഷത്തിൻ്റെ വർക്ക് ഇവിടെ ഇപ്പോൾ തന്നെ ആരംഭിക്കും. ഇനി ടൂറിസത്തിന് എന്തെങ്കിലും കിട്ടണ്ടേന്നാണ് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഈ വർഷം ടൂറിസത്തിന് പൈസ കിട്ടാൻ വേണ്ടി ശ്രമിക്കാം. പൈസയ്ക്ക് കുറച്ച് പ്രയാസമുണ്ട് അറിയാലോ അല്ലേ? പൈസയുടെ കാര്യത്തിൽ നമുക്ക് വായിക്കുന്നില്ലേ അത്രയൊക്കെ? സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട്, നമ്മളില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആ പരിമിതി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അഡീഷണലായിട്ട് നേർച്ച നടത്താനുള്ള പൈസയാണ് രാജേഷ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് കൂടി പരിശോധിക്കാമെന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചന്ദനക്കുളം നേർച്ചയ്ക്ക് എല്ലാ വിധത്തിലും, ഈ ചന്ദനക്കുളം നേർച്ച പല സ്ഥലത്തുമുണ്ട്, നമ്മുടെ എരുമേലിയിലുണ്ട്. ഈ വർഷത്തെ ചന്ദനക്കുളം നേർച്ച അവിടെ വലിയ ആഘോഷമാണ്. അപ്പോൾ ഞാൻ പോയിരുന്നു അവിടെ, അവിടെ ഇതുപോലെയാണ്. അവിടെ ചന്ദനക്കുളം നേർച്ചയുടെ ഭാരവാഹികൾ ഭൂരിപക്ഷവും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. അങ്ങനെയുള്ള ഒരു സാഹോദര്യം നമുക്ക് നിലനിർത്തി പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കൂടി നിലനിർത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചന്ദനക്കുളം നേർച്ചയ്ക്ക് എല്ലാ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ സമ്മതത്തോടും കൂടി നിർവഹിച്ചറിയിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ജമാഅത്ത് കമ്മിറ്റിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.